ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നൈസ് ഫുഡ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷാപ്പിലെ ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷാപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതേ ടേസ്റ്റിൽ. അപ്പോൾ നമുക്ക് ഷാപ്പിൽ കിട്ടുന്ന ചിക്കൻ കറി നമ്മുടെ ചപ്പാത്തി, പൊറോട്ട, കപ്പ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തേക്കിന് ഓൾ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഷാപ്പിൽ ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ഞാനൊരു 1.5 കിലോ ചിക്കനായി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള മസാലകളും സവോളയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാനൊരു 3 സവോള ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നൈസായിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്, ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകൾ 2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/2 ടീസ്പ�ൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതും കൂടി ചേർത്തതിന് ശേഷം ഇതും ഈ മസാലക്കകത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് കരിയാതെ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. 1.5 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് ഈ മസാലക്കകത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാല ഇറച്ചിയിൽ എല്ലാവിടെയും ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ മസാലയെല്ലാം കറക്റ്റായി എല്ലാവിടെയും പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കനിലിരിക്കുന്ന വെള്ളമെല്ലാം നല്ലവണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം 2 തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോളൻ്റെ കൂടെ തക്കാളി ഇട്ട് വാട്ടരുത്. ഇതൊരു ചിക്കനൊരു 10 മിനിറ്റ് വെന്തതിൻ്റെ ശേഷം ഇത് ചേർത്ത് കൊടുക്കാവൂ. അപ്പോഴേ നമുക്ക് ആ ഷാപ്പിൽ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി വന്നിട്ട് നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിയിട്ടില്ല. ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിവിടെ 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ചൂടുള്ള ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിനകത്ത് ചേർക്കാം. ചിക്കൻ വെന്തതിൻ്റെ ശേഷമേ ഈ പെരിഞ്ജീരക പൊടി ചേർക്കാവൂ. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷാപ്പിലെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാനുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളമെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളിക്കാനുണ്ട്, ഒന്ന് തളിച്ചേക്കാം. അപ്പോൾ കടുക് തളിക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളക് നടുവേ പൊട്ടിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 6 ചെറിയുള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്ത് ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ശകലം കരിവേപ്പിലയും കൂടി ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ഇനി ഇത് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷാപ്പിലെ ചിക്കൻ കറി റെഡിയായി. ഇനി ഇത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ചിക്കൻ കറി കഴിക്കാവൂ. അപ്പോഴേ ഷാപ്പിലെ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ കറക്റ്റ് ഷാപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തേക്കാണ് ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ.